അന്ന് വൈരുമണി രോമാലേഖനം 1:28 വാക്യം സമയമില്ലല്ലോ നിർത്തുക. അത് വായിക്കാതെ പോയാൽ കുറവാണ്, കാരണം ഞാൻ ഇനിയും അടുത്ത പ്രാവശ്യം ഉണ്ടോ നമുക്കറിയത്തില്ലല്ലോ. അതുകൊണ്ട് കാര്യം പറയാതെ പോയാൽ ആ വായിച്ച മോനെ 1:28 ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിക്കാതെ ഇഷ്ടമില്ലാത്തതിന് തക്കവണ്ണം ദൈവം അവരെ ഉചിതമല്ലാത്തത് ചെയ്യുവാൻ നിഷ്ഠബുദ്ധിയിൽ ഏൽപ്പിച്ചു. അടുത്ത വാക്യം, അവർ സകല അനീതിയും ദുഷ്ടതയും ബോംബെയിലെ സ്ഥലമല്ല, കൊച്ചി കുറള ട്രെയിൻ ഉണ്ടല്ലോ അതല്ല കുറള പറയുന്ന പോലെ, കുറളക്കാർ, ഏഷണിക്കാർ, ദൈവദോഷികൾ, നിഷ്ഠൂരന്മാർ, ഗർഭിഷ്ഠന്മാർ, ആത്മപ്രശംസക്കാർ, സങ്കല്പിക്കുന്നവർ, മാതാപിതാക്കളെ അനുസരിക്കാത്തവർ, ബുദ്ധിഹീനർ, നിയമലംഘികർ, കനിവറ്റവർ, ഈ വക പ്രവർത്തിക്കുന്നവർ, മരണയോഗ്യർ. മരണയോഗ്യർ ഏതെങ്കിലും എന്താ സംഭവിച്ചത്? പാപത്തിന്റെ ശമ്പളമായ മരണം. ഈ വക പ്രവർത്തിക്കുന്നവര് മരണയോഗ്യർ. ഈ പട്ടികയിൽ ഒന്നും ഞാനില്ല എന്ന് ഉറപ്പുള്ളവർ ഒരു അല്ലേലൂയ പറഞ്ഞത്. ഹലോ, പോകണ്ടേ? രാത്രി വീട്ടിൽ പോകുന്ന കാര്യമല്ല, കാഹളം തുണിച്ചാ പോകണ്ടേ? ഈ വക പ്രവർത്തിക്കുന്നവരൊക്കെ മരണയോഗ്യർ. നിങ്ങൾക്ക് ജീവനുണ്ടാകാനും സമൃദ്ധിയായ ജീവനുണ്ടാകാനും അത്രേ ഞാൻ വന്നത്. ഇന്ന് രാത്രി പുത്രത്വം നഷ്ടപ്പെടുത്തരുത്, പുത്രത്തിലേക്ക് മടങ്ങി വരണം. ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, അപ്പ ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്യും. ഒരു നിമിഷം.